മോഷണത്തെക്കുറിച്ചാണ് ഒരു വെറൈറ്റി മോഷണം. കാരണം ആലുവ സ്വദേശിയെ പ്രമോദിന് ഒരു ബൈക്കുണ്ട്, ഒരു സ്പ്ലെൻഡർ ബൈക്കാണ്. ഇത് മോഷ്ടാക്കൾക്ക് ഭയങ്കര ഒരു ഹരമായിരിക്കുകയാണ് ഈ ബൈക്ക് അടിച്ചുകൊണ്ട് പോകുന്നതിൽ. ഒരു തവണ മോഷ്ടിക്കപ്പെട്ടു ബൈക്ക്, പിന്നെ പാലാരി വിട്ടം പോലീസ് അത് കണ്ടെത്തി തിരികെ കൊടുത്തു. പിന്നീട് രണ്ട് തവണ കൂടി ഈ ബൈക്ക് കടത്തിക്കൊണ്ട് പോകാൻ മോഷ്ടാവിൻ്റെ ഒരു ശ്രമമാണ്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ സഹിതം പോലീസിന് കൈമാറി ഈ കള്ളൻ ആരാണെന്നറിയാൻ കാത്തിരിക്കുകയാണ് ഈ ബൈക്കിൻ്റെ ഉടമയായ പ്രമോദ്. ആലുവ ടാസ് റോഡിൽ ഇലക്ട്രിക്കൽ ഷോപ്പ് നടത്തുന്നയാളാണ് പ്രമോദ്. തൻ്റെ പ്രിയപ്പെട്ട ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ബൈക്ക് 4 വർഷം മുമ്പാണ് കടയ്ക്ക് സമീപത്ത് നിന്ന് ആരോ മോഷ്ടിച്ച് കടന്നു കളഞ്ഞത്. പോലീസിൽ പരാതി നൽകി 2 മാസത്തിന് ശേഷം പാലാരിവട്ടം സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് ബൈക്ക് കണ്ടെത്തി. അപ്പോഴും മോഷ്ടാവിനെ പോലീസിന് പിടികൂടാനായില്ല. കഴിഞ്ഞ 4 മാസം മുമ്പ് വീണ്ടും ബൈക്ക് മോഷ്ടിക്കാൻ ശ്രമം നടന്നു. കടയുടെ മുൻവശത്തു നിന്നും ഹാൻഡിൽ ലോക്ക് തകർത്ത് മോഷ്ടിക്കാനായിരുന്നു ശ്രമം, അതും വിഫലമായി. എന്നാൽ ഇക്കഴിഞ്ഞ ദിവസവും വീണ്ടും മോഷ്ടാവെത്തി പതിവ് പണി തുടർന്നു, അതും രാവിലെ 6 മണിയോടെ. കടയിലെ CCTV പരിശോധിച്ചപ്പോൾ ഹെൽമറ്റും റെയിൻകോട്ടും ധരിച്ചാണ് മോഷ്ടാവ് എത്തിയത്. ഹാൻഡിൽ ലോക്ക് തകർക്കാൻ ശ്രമിക്കുന്നതും CCTVയിൽ വ്യക്തമാണ്. കടയോട് ചേർന്ന ഒരു ഫ്ലാറ്റിലാണ് പ്രമോദ് താമസിക്കുന്നത്. താമസസ്ഥലത്ത് ബൈക്ക് വയ്ക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ടാണ് കടയോട് ചേർന്ന് ബൈക്ക് പൂട്ടിവെക്കുന്നത്. എന്നാൽ തൻ്റെ ബൈക്ക് മാത്രം നോട്ടമിട്ടിറങ്ങിയ കള്ളനെ ഉടൻ പിടികൂടണമെന്നാണ് പ്രമോദിൻ്റെ ആവശ്യം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാം പ്രസാദത്വമുണ്ട്. ശ്യാം, ഈ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ സ്പ്ലെൻഡർ ഇറങ്ങുന്ന സമയത്ത് വലിയ കല്ലിൻ്റെയും ഒക്കെ മുകളിൽ കൂടെ പോകുമ്പോഴും ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് ഒഴുകിപ്പോകുന്ന പോലെയുള്ള ബൈക്കെന്ന പരസ്യമായിരുന്നു അന്ന് സ്പ്ലെൻഡർ വരുമ്പോൾ. അതുകൊണ്ട് സ്പ്ലെൻഡറിനോട് വലിയ ആരാധനയും ഒക്കെ ഉണ്ട്. ഇപ്പോഴും എൻ്റെ ഹാൻഡിലൊക്കെ ഷോർട്ട് ചെയ്തുകൊണ്ട് സ്റ്റൈലിഷായിട്ട് ഓടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇത്രയ്ക്ക് ഇഷ്ടമാണോ ഈ സ്പ്ലെൻഡറിനോട്? അതോ ആ സ്പ്ലെൻഡറിനോട് മാത്രമുള്ള ഇഷ്ടമാണോ? അതൊരു പ്രത്യേക ആളുടെ മാത്രം ഇഷ്ടമാണ്? ഇതെന്തോ ഒരു ദുരൂഹത ഈ മോഷണ ശ്രമത്തിൻ്റെ പിന്നിലുണ്ടോ? ദിവീഷ് പറഞ്ഞത് ശരിയാണ്. അതായത് ഈ സ്പ്ലെൻഡർ ബൈക്ക് ഏകദേശം 20 വർഷത്തിന് മുകളിൽ ആ പഴക്കമുണ്ട്. അതായത് സ്പ്ലെൻഡറിൻ്റെ ആദ്യ കാലഘട്ടത്തിലുള്ള ഒരു ബൈക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ബൈക്കിന് പലരും മോഹവിലയുമായിട്ട് പ്രമോദിനെ സമീപിക്കുകയും മറ്റുമൊക്കെ ചെയ്തിരുന്നുവെന്നും പ്രമോദ് നമ്മോട് പറയുകയും ചെയ്തു. എന്തായാലും ഈ സ്പ്ലെൻഡർ ബൈക്ക് ആദ്യം മോഷണം നടന്നത് 4 വർഷം മുമ്പാണ്. അന്ന് പ്രമോദിൻ്റെ വീട്ടിൽ അവിടെ CCTVയും മറ്റുമൊന്നും ഇല്ലാതിരുന്ന സമയമാണ്. ആ സമയത്ത് ഹാൻഡിൽ ലോക്കൊന്നും ചെയ്തിരുന്നില്ല. ഇത് മോഷണം പോയി പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പിന്നീട് ഈ ബൈക്ക് തിരികെ കിട്ടുന്നത്. അത് പാലാരിവട്ടം പോലീസിനാണ് ലഭിക്കുന്നത്. പാലാരിവട്ടം പോലീസ് RC എടുത്തുകൊണ്ട് ഈ ബൈക്കിൻ്റെ ഉടമയെ കണ്ടെത്തി വരികയായിരുന്നു. അങ്ങനെ ഈ ബൈക്ക് തിരികെ കിട്ടുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഈ 4 മാസങ്ങൾക്ക് മുമ്പ് 2ാമത് ഒരു അറ്റംപ്റ്റ് നടക്കുന്നു. അപ്പോഴും CCTV ഇല്ലായിരുന്നു, പക്ഷേ ഹാൻഡിൽ ലോക്ക് ഉണ്ടായതിനാൽ തന്നെ ബൈക്ക് കള്ളൻ സ്റ്റാർട്ടാക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഹാൻഡിൽ ലോക്ക് അഴിക്കാൻ പറ്റാത്തതിനെ തുടർന്ന് അത് മോഷ്ടിക്കാൻ നടന്നില്ല. പിന്നീടാണ് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച വീണ്ടും ഇതേ രീതിയിൽ മോഷണം നടത്തിയത്. പക്ഷേ ഹാൻഡിൽ ലോക്ക് മാത്രം അഴിക്കാൻ പറ്റിയില്ല. ഇതെല്ലാം കൃത്യമായിട്ട് CCTVയിൽ കാണുകയും ചെയ്യാമായിരുന്നു. കണ്ണടയും റെയിൻകോട്ടും ഒക്കെ ധരിച്ചാണ് ഇയാൾ എത്തിയതെന്നും വ്യക്തമാകുന്നു. എന്തായാലും നിലവിൽ ആലുവ പോലീസിൽ പ്രമോദ് കേസ് കൊടുത്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ ബൈക്കിന് പലരും മോഹവില ഉൾപ്പെടെ പറഞ്ഞു വന്നിട്ടും പ്രമോദ് തൻ്റെ ഈ പ്രിയപ്പെട്ട ബൈക്ക് കൊടുക്കാതിരിക്കുകയാണ്. ഒരു പക്ഷേ ഒരേ കള്ളനായിരിക്കാം എന്ന് തന്നെയാണ് പ്രമോദും വിശ്വസിക്കുന്നത്. ഭാഗ്യം കൊണ്ട് തന്നെ പ്രമോദിന് ബൈക്ക് നഷ്ടമായിട്ടില്ല. പക്ഷേ ഈ 2 വട്ടവും ബൈക്കിന് പല കേടുപാടുകളും ഉണ്ടായിട്ടുണ്ട്. കാരണം ഹാൻഡിൽ ലോക്ക് മാത്രം അഴിക്കാതെ രീതിയിൽ ആ സ്റ്റാർട്ടാക്കുന്ന രീതിയിൽ വരെ എത്തി നിൽക്കുകയാണ് കള്ളൻ പിന്നീട് ആ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്തത്. ഈ ബൈക്കിനോട് ഇത്ര ഇഷ്ടമുള്ള ആളാണെങ്കിൽ അയാൾ കുറച്ചും കൂടി മോഹിപ്പിക്കുന്ന വില കൊടുത്ത് അത് വാങ്ങിച്ചുകൊണ്ട് പോകുക. അല്ലെങ്കിൽ പാവം മനുഷ്യൻ, അയാളുടെ ഇഷ്ടമുള്ള വണ്ടിയല്ലേ, അതെന്തിനാണ് എങ്ങനെ അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? വേറെ ബൈക്കൊക്കെ ഇഷ്ടമാതിരി പുതിയ പുതിയ ബൈക്കുകൾ ലഭ്യമാണല്ലോ. ഇനി ഓൾഡ് പീസിനോടുള്ള അത്ര ആവേശമാണെങ്കിൽ വേറെയും ബൈക്ക് കിട്ടും. ശരി, അപ്പോൾ ശ്യാമേ.